നമസ്കാരം, ഇത് ഫിലിം ബീറ്റ് മലയാളം. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ മികച്ച പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച ഷോ ഇപ്പോൾ മലയാളത്തിലും ആരംഭിക്കുകയാണ്. ഇതിൽ പ്രേക്ഷകർ വളരെയേറെ ആവേശത്തിലുമാണ്. ബിഗ് ബോസ് മലയാളികളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ലാലേട്ടനാണ്. ഇത് ഷോയ്ക്ക് വേണ്ടിയുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കിടയിൽ കൂട്ടാൻ കാരണമായിട്ടുണ്ട്. ഹിന്ദി, മറാത്തി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ മികച്ച സ്വീകാര്യത നേടിയ പരിപാടി മലയാളത്തിലും വൻ വിജയമായിരിക്കുമെന്നാണ് വിവരം. June 24 ഞായറാഴ്ചയാണ് ബിഗ് ബോസ് മലയാളത്തിൽ ആരംഭിക്കുന്നത്. 16 മത്സരാർത്ഥികളുമായിട്ടാണ് ഷോ ആരംഭിക്കുന്നത്. പ്രേക്ഷകർ ബിഗ് ബോസിനായി ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും. തമിഴിലും ഹിന്ദിയിലും മറ്റു ഭാഷകളിലും സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്ക് മലയാളത്തിൽ നിന്നും പ്രേക്ഷകരുണ്ട്. അതിനാൽ തന്നെ മലയാളത്തിൽ ഷോ സൂപ്പർ ഹിറ്റ് ആകുമെന്ന് ഉറപ്പാണ്. 16 സെലിബ്രിറ്റികളാകും മത്സരാർത്ഥികളായി ഷോയിൽ പങ്കെടുക്കുക. ഇവരെ 100 ദിവസം ബിഗ് ബോസ് ഹൗസ് എന്ന് വിളിക്കുന്ന വീട്ടിൽ താമസിപ്പിക്കും. മത്സരാർത്ഥികൾക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരിക്കും ഇത്. മത്സരാർത്ഥികളുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ ബിഗ് ബോസ് ഹൗസിൽ ക്യാമറകൾ സ്ഥാപിക്കും. ശേഷം മത്സരാർത്ഥികളുടെ ചലനങ്ങൾ TVയിൽ പ്രദർശിപ്പിക്കും. കൂടാതെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നിർദ്ദേശങ്ങൾ നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും താമസവും മറ്റും. നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് കർശനമായ ശിക്ഷയും നൽകുന്നതായിരിക്കും. ഓരോ ആഴ്ചയും വ്യത്യസ്തമായ ജോലികൾ മത്സരാർത്ഥികൾക്ക് നൽകും. ഈ ജോലികൾ വളരെ കൃത്യമായും വൃത്തിയായും പറയുന്ന സമയത്തിനുള്ളിൽ മത്സരാർത്ഥികൾ ചെയ്തു തീർക്കണം. ഓരോ ആഴ്ചയും അവസാനം വോട്ടെടുപ്പിലൂടെയായിരിക്കും മത്സരാർത്ഥികളെ എലിമിനേറ്റ് ചെയ്യുക. പിഷാരടി രഞ്ജിനി ഹരിദാസ്, അടാറളവ് താരം പ്രിയ, ശ്രീശാന്ത്, GP, കനി കുസൃതി, ദീപൻ മുരളി എന്നിവർ മത്സരാർത്ഥികളായി എത്തുമെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം ബീറ്റ് മലയാളം.